ഹായ് ഫ്രണ്ട്സ്, മഴയുണ്ട് അവിടെ. ഇവിടെയൊക്കെ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ബൗളും രണ്ട് തുണിയുണ്ടെങ്കിൽ, രണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ മാച്ചിങ് ചെയ്യുന്ന തുണിയുണ്ടെങ്കിൽ നന്നായി. അപ്പോൾ ചുരിദാറിനെ കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ബ്ലൗസ് കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോക്ക് അങ്ങനെയുള്ള ഒതത് ഡ്രസ്സിന്. അപ്പോൾ രണ്ട് തുണി എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ഒരു ബൗള് അല്ലെങ്കിൽ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം എടുക്കുക. ആ തുണിയുടെ അളവ് മേലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജ് മലസ് ടെലിഗ്രാം ക്ലാസ്സിൻ്റെ പേജ് എല്ലാ കൂട്ടരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കതൊന്ന് നടുക്കൊരു പിന്നിട്ട ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തേ കൂടെ, മാർക്ക് ചെയ്തതിൽ കൂടെ കേട്ടോ. അപ്പം നമ്മളത് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു ഡോറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ലെങ്ത്ത് കൂട്ടുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടില്ലാക്കാൻ, ലാസ്റ്റ് ടേസേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടപ്പോൾ ഡോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴത്തേക്ക് ഒരു പ്രത്യേക തരം ഡോ ടേസേഴ്സാണ് ഉണ്ടാക്കുന്നത്. ലെഡ്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിനെ നല്ല വശം ചേർത്ത് വെച്ചിരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. നല്ല വശം ചേർത്ത് വെച്ചിട്ട് നല്ല വശത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ഡോറി വെച്ചിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുടങ്ങി അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നിർത്തുക. നമ്മളിങ്ങനെ ഡോറി അതിൻ്റെ നടുക്കുണ്ട്, പക്ഷേ ഡോറിയിൽ സ്റ്റിച്ച് വീഴരുത് കേട്ടോ. നമ്മൾ ഒരു മേളിലുള്ള സ്റ്റിച്ച് മാത്രമേ പാടുള്ളൂ, ഇടയിൽ സ്റ്റിച്ച് വീഴരുത്. ആ പിന്നെ മാറ്റിയ ശേഷം നമ്മളിത് അങ്ങോട്ട് തിരിച്ച് നമുക്ക് തിരിച്ചിടണം. തിരിച്ചിടാനായിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു സംഭവം നമുക്ക് ട്രയാങ്കിൾ ചെയ്യാം, സ്ക്വയറിൽ ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം കേട്ടോ ഈ ഒരു സംഭവം. അല്ലാതെ ഈ ഒരു ഇതല്ല, എല്ലാത്തിലും ചെയ്യാം. രാവിലെ ഞാൻ ഡോർമാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2 ഇൻ 1 ഡോർമാറ്റ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇതേ അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ടപ്പോൾ കണ്ടല്ലോ, അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ആ ഡോർ ഇത് വന്നു. പിന്നെ അത് പ്ലെയിൻ തുണിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ വന്നില്ലേ, ഇനി നമുക്ക് അതിനകത്ത് ഒന്നില്ലെങ്കിൽ ഫൈബർ ഫില്ല് കിട്ടും, അത് ഇടാം. സ്പോഞ്ചും വേണ്ട സാധനം. അപ്പം അതെല്ലാവരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കട്ട് പീസ് തുണി അങ്ങോട്ട് കുറച്ച് ഒന്ന് നിറച്ച് കുത്തിക്കയറ്റിട്ടെടുത്ത് ചെറുതായി ഒന്ന് അരിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമോ, അതാ ഒട്ടലുണ്ടാവാതിരിക്കാനാണ് നമ്മൾ. എന്നിട്ട് ശരി, അത് കറക്റ്റാക്കി ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. കറക്റ്റാക്കി ഒന്ന് മടക്കിയ ശേഷം നമ്മളൊന്ന് കൈ വെച്ചൊന്ന് ആ ചുറ്റും ഒന്ന് കറക്റ്റാക്കിയിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ആ ഭാഗം ഒന്നില്ലെങ്കിൽ ഹൈ വെച്ചിട്ട് ബ്ലൈൻഡ് സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻവിസിബിൾ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇങ്ങനെ കൊടുക്കുന്നത്, അത് കൊടുക്കാം. അല്ലാതെ എനിക്ക് ഹാൻഡ്സ് നമ്മൾ മെഷീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ശരിക്കും നല്ല അടിയിൽ ആണ് ബീഡ്സൊക്കെ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും എനിക്ക് അയ്യോന്ന് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ബാക്കിൽ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഡോറി വെച്ച് കെട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ ഉടുപ്പിലും പറ്റിയ രീതിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.